മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ ഉദാര സന്ദർഭങ്ങളിലൊന്നാണ് സംഖ്യ സന്ദർഭം. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് ജ്ഞാനത്തിൻ്റെ മഹനീയമായ മാതൃക കാട്ടിക്കൊടുക്കുന്നു. സ്വധർമാനുഷ്ഠാനം ഒരുവനെ എങ്ങനെയെല്ലാം അന്ധകരണ വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പന്ഥാവിൽ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, പൂർവപൂർവ ജന്മവാസനകൾ കൊണ്ട് അന്ധകരണത്തിൽ കർമ്മം ആവിർഭവിച്ച് ആത്മാവിനെ മറച്ച് വിഷയങ്ങളെ സത്യമെന്ന് ഭ്രമിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം മായാവൃതമായ സത്വരജസ്തമസ്സുകൾ, സത്വത്തിൻ്റെയും രജസിൻ്റെയും തമസിൻ്റെയും ആധിക്യം സത്വം പരിപൂർണമായി നിലകൊള്ളുന്ന കർമ്മം വാസനയായിത്തീർന്ന സാത്വിക കർമ്മങ്ങളുടെ ലോകം, സത്വം മുഖ്യമായി രജസ്സിലേക്ക് വഴിവെച്ച് ഉപസർജനത്തിൽ രജസ്സുമായി നിൽക്കുന്ന സാത്വിക രാജസത്തിൻ്റെ ലോകം, രജസ്സുപസർഗമായ സത്വത്തിൻ്റെ ലോകം, രജസ് മുഖ്യവും സത്വവും ഗണവും ഗൗണവുമായ ലോകം, രജസ് മുഖ്യവും തമസ് ഉപസർജനവുമായ ലോകം, തമസ് മുഖ്യവും രജസ് ഉപസർജനീയവുമായ ലോകം, ഇവയെല്ലാം കർമ്മങ്ങളെ വ്യത്യസ്ത അളവുകളിൽ ഭാവിക്കുകയും സങ്കല്പിക്കുകയും വളർത്തുകയും ചെയ്യും. കർമ്മത്തിന് ഹേതുവായ വാസനകളെ പ്രചണ്ഡമായി നിലനിർത്തുന്ന ജന്മഗുണങ്ങൾ പ്രകൃതിജ ഗുണങ്ങൾ, പ്രകൃതിയുടെ മായയുടെ ഗുണത്രയങ്ങളിൽ ആവിഷ്കൃതമായിരിക്കുന്ന മൂന്ന് ലോകങ്ങളും അതിനനുസരിച്ചുള്ള വർണ്ണങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമെല്ലാം വസ്തുനിഷ്ഠമായി ഭഗവാൻ അവതരിപ്പിക്കുകയാണ്. മാനവചേതന കർമ്മങ്ങളുടെ ലോകത്ത് എപ്പോഴെല്ലാം തമസ്സുവെന്ന് നിറഞ്ഞ് കർമ്മത്തെയും കർമ്മഫലത്തെയും ജയാപജയങ്ങളിൽ ലാഭാലാഭങ്ങളിൽ സുഖദുഃഖങ്ങളിൽ ചേർത്ത് വച്ച് പഠിച്ചിട്ടുണ്ടോ? സുഖത്തിനാഗ്രഹിക്കുകയും ദുഃഖത്തെ നിർമാർജനം ചെയ്യുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? കർമ്മത്തിൻ്റെ ബീജം സുഖവും കർമ്മത്തിൻ്റെ ബീജം ജയവും കർമ്മത്തിൻ്റെ ബീജം ലാഭവുമായിരിക്കുമ്പോൾ, ജയത്തിലൂന്നി ലാഭത്തിലൂന്നി സുഖത്തിലൂന്നി കർമ്മം ചെയ്യുമ്പോൾ,
ഹേ മനുഷ്യ, നിന്റെ കർമ്മങ്ങളെല്ലാം അധർമ്മഭംഗിലമായി തീരുവാൻ സാധ്യതയുണ്ട്. നിന്റെ അന്തക്കരണം വിശുദ്ധമാകാതിരിക്കാൻ സാധ്യതയുണ്ട്. നീ സ്വധർമ്മം വെടിയുവാനും പരധർമ്മം ചെയ്യുവാനും സാധ്യതയുണ്ട്. ആധുനിക ലോകം എല്ലാ അർത്ഥത്തിലും സ്വധർമ്മം വെടിയുവാനും പരധർമ്മം ചെയ്യുവാനും ധർമ്മത്തെ വലിച്ചെറിയുവാനും അധർമ്മത്തെ ചെയ്തു കൂട്ടുവാനും സാധ്യതയുള്ളിടത്താണ് സുഖത്തെ അവലംബമാക്കി, ജയത്തെ അവലംബമാക്കി, ലാഭത്തെ അവലംബമാക്കി ഒരു സാമൂഹിക ഘടനയ്ക്ക് ശ്രമിക്കുന്നത്. ഇത് സാമൂഹികമായ മനഃശാന്തിക്ക് വിരുദ്ധവും വിപരീതവുമാണ്. സ്വച്ഛന്ദമായ സാമൂഹിക ക്രമത്തിന് അന്തകനാണ്. മോക്ഷത്തിന് വിപരീതമാണ്. ലോകസമാധാനത്തിനെതിരാണ്. ഒരു പക്ഷേ എല്ലാ ആധുനിക സാമ്പത്തിക ദർശനങ്ങൾക്കും അതീതമായി, എല്ലാ ആധുനിക കർമ്മപദ്ധതികൾക്കും അതീതമായി, എല്ലാ മാനേജ്മെൻ്റ് പഠനങ്ങൾക്കും അതീതമായി ഭാരതീയന് കാഴ്ചവയ്ക്കുവാനുള്ള സമുജ്വലവും ശാശ്വതവുമായ സന്ദേശവും ഇതായിരിക്കും. എല്ലാ വിദ്യാഭ്യാസ പ്രക്രിയകളും എല്ലാ പരസ്യങ്ങളും എല്ലാ അന്വേഷണങ്ങളും എല്ലാ കുടുംബജീവിതവും സാമൂഹിക ക്രമമാകെ തന്നെയും സുഖത്തിലൂന്നി വളർത്തിയെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. സുഖം സുഖം, അതുമാത്രമാണ് ലക്ഷ്യം. ദുഃഖിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ സുഖം തേടി ദുഃഖകയത്തിലേക്ക് വീഴുന്നു. സുഖത്തിൻ്റെ പ്രതീക്ഷ പോലും വിപണനത്തിൻ്റെ രംഗവേദിയിലെ അനുസ്യൂതതയുള്ള വാക്യമാണ്. ജയത്തിൻ്റെ പ്രതീക്ഷ പോലും, ജയത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങൾ പോലും ജയിപ്പിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ അത്രയും. എന്തും കൊടുത്തത് മേടിക്കുവാൻ തത്രപ്പെടുന്നവരുടെ പ്രതീക്ഷയാണ്. ഏതെങ്കിലും ലാഭത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം കൊടുത്താൽ മതി കയ്യിലുള്ളതെല്ലാം നിസ്സാരമാകാൻ. നോട്ടിരട്ടിപ്പും സ്റ്റോക്ക് എക്സ്ചേഞ്ചും മണിച്ചെയിനും ബാങ്കിങ്ങുമെല്ലാം സാമ്പത്തിക ലാഭങ്ങളുടെ പ്രതീക്ഷയിലൂന്നി മാനവനെ കുത്തുവാളയടിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഒരു ഭാഗത്ത് ഈ ലോകം വർണ്ണാഭമായി സുഖത്തിൻ്റെ പ്രതീക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ ഇന്നലെ അത് പ്രതീക്ഷിച്ചവരുടെ പട്ടടയിൽ നിന്നാണ് നാളത്തേക്ക് തൻ്റെ പട്ടടയൊരുക്കുവാൻ സുഖം പ്രതീക്ഷിക്കുന്നതെന്ന് അറിയുന്നവരുടെ എണ്ണം വളരെ വിരളമാണ്. ജയിക്കാൻ മാത്രം ജനിച്ച, ജയത്തിനു മാത്രം തത്രപ്പെട്ടോടിയ മാനവൻ്റെയും അവൻ്റെ പരമ്പരയുടെയും അവൻ്റെ വിനാശത്തിൻ്റെയും ദുഃഖങ്ങളുടെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ടാണ് വീണ്ടും അടുത്ത തലമുറ ജയത്തെ അന്വേഷിക്കുന്നത്. ചെറിയ ലാഭത്തിനും ചെറിയ ജയത്തിനും ചെറിയ സുഖത്തിനും വേണ്ടി
വർത്തമാനത്തിൽ ജയിപ്പിച്ചതും ലാഭം തന്നതും സുഖം തന്നതും പോലും അതിനെ അതിനപ്പുറത്തേക്കുള്ളതിൻ്റെ പ്രതീക്ഷയിൽ വലിച്ചെറിഞ്ഞ് നിശൂന്യരായി തീരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവിടെ മാനവന് സനാതനമായൊരു സത്യം അനിവാര്യമാണ്. എന്താണ് സുഖം? എന്താണ് ലാഭം? എന്താണ് ജയം? എന്താണ് ദുഃഖം? എന്താണ് അലാഭം, നഷ്ടം? എന്തു തന്നെയാണ് അപജയം? അതിനെ തിരിച്ചറിയുവാൻ, അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഭൂമിക അന്വേഷിക്കുവാനും സർവതോഭദ്രവും സർവാദരണീയവും സർവസമ്മതവും സമുന്നതവുമായ ശാന്തി, മോക്ഷം, അതുമാത്രമാണ് ലക്ഷ്യമെന്ന് പഠിപ്പിക്കുവാൻ, അതിനനുഗുണമായി വർണ്ണത്തിനണങ്ങുമാറ്, വാസനയ്ക്കിണങ്ങുമാറ്, പ്രകൃതിജ ഗുണങ്ങൾക്കിണങ്ങുമാറ്, സത്വരജസ്തമസ്സുകളുടെ വ്യത്യസ്ത ആന്ദോളനങ്ങൾക്ക് ഇണങ്ങുമാറ്, ഇനിയും സത്വരജസ്തമസ്സുകൾ കളിക്കാതെ അവയുടെ വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന വാസനകൾ ഉൽപ്പന്നമാക്കുന്ന അജ്ഞാനത്തെ തടഞ്ഞു നിർത്തി, ഇനി അജ്ഞാനത്തിന് ഇടം കൊടുക്കാതെ വളർന്നു വന്ന അജ്ഞാനത്തിൻ്റെ സന്തതികളായ കർമ്മങ്ങളെ മുഴുവൻ ജയ അപജയങ്ങളും സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും നോക്കാതെ ചെയ്തു തീർത്ത് മോചനം നേടുവാൻ പഠിപ്പിക്കുന്ന ഗഹനമായ കർമ്മത്തിൻ്റെ സുഖസുന്ദരമായ പടം, അപ്പോഴാണ് ജയാപജയങ്ങളിൽ തുല്യനില കാണുന്നവന്, ലാഭനഷ്ടങ്ങളിൽ തുല്യനില കാണുന്നവന്, സുഖദുഃഖങ്ങളിൽ സമം കാണുന്നവന് ധർമ്മം അനുഷ്ഠിക്കുന്നതിന് സാധിക്കും. അവനിൽ നിന്നു മാത്രമേ ധർമ്മം ലോകത്ത് ഉളവാവുകയും നിലനിൽക്കുകയും ചെയ്യൂ. ഇതറിഞ്ഞ് ഭഗവാൻ അർജുനൻ ഉപദേശം കൊടുക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ നാം കാണുന്നത്. സുഖം ദുഃഖം ലാഭം അലാഭം ഏവം ജയം പരാജയം എല്ലാം സമമാക്കി യുദ്ധത്തിന് യുക്തനാവുക, അപ്പോൾ നിനക്ക് പാപമില്ല. ഈ വചനത്തെ സൂക്ഷ്മമായി അന്വേഷിച്ചാൽ സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ സമതയിൽ പാപമില്ലെന്ന്, ജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ സമതയിൽ പാപമില്ലെന്ന്, ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ സമതയിൽ പാപമില്ലെന്ന് പറയുമ്പോൾ, സുഖത്തിൽ മാത്രമായോ ദുഃഖത്തിൽ മാത്രമായോ ലാഭത്തിൽ മാത്രമായോ നഷ്ടത്തിൽ മാത്രമായോ ജയത്തിൽ മാത്രമായോ പരാജയത്തിൽ മാത്രമായോ ഊന്നി സമത നഷ്ടപ്പെട്ട് വിഷമയിൽ മുഴുവൻ പാപമാണിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഏത് ആധുനികനാണ് കേൾക്കുന്ന മാത്രയിൽ ഇത് സമ്മതമാവുക? ലാഭത്തോടുള്ള നിന്റെ അമിതമായ പ്രതിപത്തി വിഷമയെ ഉണ്ടാക്കുന്നതും അധർമ്മ ആചരണത്തിൽ ഊന്നിയുള്ളതുമാണ് എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ ഇങ്ങനെ ഉപദേശിച്ചത്? അർജുനൻ വിശേഷിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. ആദ്യം അർജുനൻ്റെ ശബ്ദത്തിൽ പാപമേ വാസയേതസ്മാൻ, പാപം ഞങ്ങളെ ആശ്രയിക്കുമെന്ന് അർജുനൻ്റെ പദമാണ്. ഹത്വൈതാനാതായിന, ആദതായികൾ ആറു വിധമാണെന്ന് നാം നേരത്തെ കണ്ടിട്ടുണ്ട്. അഗ്നിതോ ഗരദശ്ചൈവ എന്നിങ്ങനെ ശ്ലോകം ചൊല്ലി കണ്ടിട്ടുണ്ട്.
സ്മൃതി നിയമം അനുസരിച്ച്. ആദതായികളെങ്കിലും ബന്ധുക്കളായ കൗരവന്മാരെ കൊന്നുകഴിഞ്ഞാൽ പാപം വരുമെന്ന അർജുനന്റെ ചിന്ത പാപമുണ്ടാക്കുന്നത് കർമ്മത്തോടുള്ള സമീപനത്തിലാണെന്ന്, പാപം കൂട്ടായി വരുന്നത് കർമ്മത്തിൽ കൂട്ടായി വരുന്നത് ജയം ലാഭം സുഖം ഇവയെ ചിന്തിച്ച് മാത്രം ചെയ്യുമ്പോഴാണെന്ന്. സുഖത്തിനായിക്കൊണ്ട് ലാഭത്തിനായിക്കൊണ്ട് ജയത്തിനായിക്കൊണ്ട് വാക്കും മനസ്സും പ്രവൃത്തിയും കൊണ്ടുപോകുമ്പോൾ ഏത് അധർമ്മം ഉപയോഗിച്ചും ഈ മൂന്നും നേടുവാൻ വ്യക്തി ശ്രമിക്കുകയും അചിരേണ പാപമോനിൽ കടന്നുകൂടുകയും ചെയ്യുന്നുവെന്ന്. സുഖമോ ദുഃഖമോ ലാഭമോ അലാഭമോ ജയമോ അപജയമോ യാതൊന്നും കണക്കാക്കാതെ തൻ്റെ മുമ്പിലെത്തിയിരിക്കുന്ന സ്വധർമ്മത്തെ ഭംഗ്യന്തരേണ ചെയ്ത് തൻ്റെ മനസ്സിനെ മോചിപ്പിക്കുവാൻ ഒരുങ്ങുന്ന യാതൊരുവനെയും പാപം തീണ്ടുന്നില്ലെന്ന് പറയുമ്പോൾ കർമ്മത്തിൻ്റെ പ്രേരക ശക്തിയെ സുഖവും കർമ്മത്തിൻ്റെ പ്രേരക ശക്തിയെ ജയത്തിലുള്ള പ്രതീക്ഷയും കർമ്മത്തിൻ്റെ പ്രേരക ശക്തിയെ ലാഭത്തിലുള്ള പ്രതീക്ഷയും കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയും വിദ്യാഭ്യാസത്തിന് അയക്കുകയും സാമൂഹിക ക്രമം കെട്ടിപ്പടുക്കുകയും അതിനുള്ള തൊഴിൽ മേഖലകൾ ഒരുക്കിക്കൊണ്ടുവരികയും ചെയ്യുന്ന ആധുനിക സമൂഹത്തിന് നേരെയുള്ള നല്ലൊരു ചൂണ്ടുമർമ്മമാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അർജുനന്റെ വിശിഷ്ടമായ ചോദ്യത്തെ അവലംബിച്ചുകൊണ്ട് ആദതായികളായാൽ കൂടി ഈ ബന്ധുക്കളെ കൊന്നാൽ ഞങ്ങൾ പാപത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും, ഞങ്ങൾക്ക് പാപമുണ്ടാവും എന്ന് അവസാനം പറഞ്ഞു. മാത്രവുമല്ല അർജുനൻ വേറെയും പറഞ്ഞു, അഹോബദ മഹത്പാപം കർത്തും വ്യവസിതാവയം യദ് രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്ധിത. രാജ്യം സുഖം ലോഭം ഇവയെക്കൊണ്ട് ആണ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാപം തന്നെ ആശ്രയിക്കുമെന്ന് ഭഗവാൻ പറയാതെ പറയുന്നു. സ്വധർമ്മം അനുഷ്ഠിക്കുവാനാണ് നീ ഈ യുദ്ധക്കളത്തിൽ നിൽക്കുന്നതെങ്കിൽ നിന്നെ പാപം തീണ്ടുകയില്ല. രാജ്യം സമ്പാദിക്കുവാനാണ് നീ യുദ്ധത്തിന് വന്നതെങ്കിൽ നിശ്ചയമായും പാപം തന്നെ നിന്നെ ആശ്രയിക്കും, നീ പാപത്തെ തന്നെ ആശ്രയിക്കും. രാജ്യം ലോഭം സുഖം ഇവയെ മുൻനിർത്തി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും പാപമുണ്ട് എന്ന് ഭഗവാൻ പറയുക തന്നെയാണ് ഇവിടെയും ചെയ്തത്. ഞങ്ങൾ ഭയാനകമായ പാപം ചെയ്യുന്നതിന് ഉദ്യുക്തരായിരിക്കുന്നു. രാജ്യത്തെയും സുഖത്തെയും ലോഭത്തെയും കൊണ്ട് ബന്ധുക്കളെ തന്നെ കൊല്ലുന്നതിന് തയ്യാറായല്ലോ. അതിനുള്ള ഉത്തരം ഭഗവാൻ വളരെ ഭംഗിയായി നൽകുകയാണ്. എന്നിരുന്നാലും ഭഗവാൻ അധജത്വമിമം ധർമ്മ്യം ഇത്യാദി വചനങ്ങളിൽ പാപം അവാപ്സ്യസി എന്നിങ്ങനെ സ്വധർമ്മം ചെയ്യാതിരുന്നാൽ പാപമുണ്ടാകുമെന്ന് പറഞ്ഞു. അധജത്വമിമം ധർമ്മം സംഗ്രാമം ന കരിഷ്യസി തഥ സ്വധർമ്മം കീർത്തിഞ്ച ഹിത്വാ പാപമവാപ്സ്യസി. വളരെ ഭംഗിയായി പറയുകയും നാം അത് കാണുകയും ചെയ്തു. എന്നാൽ ഇത് വീണ്ടും ഉഭയത പാശാരജു എന്ന് തന്നെ പറയാം. യുദ്ധം ചെയ്യാതിരുന്നാൽ പാപം, യുദ്ധം ചെയ്താലും പാപം. ഇത് വീണ്ടും ഭാരിച്ച സംശയത്തിൽപ്പെടുന്ന കാര്യമാണ്. യുദ്ധം ചെയ്തില്ലെങ്കിൽ സ്വധർമ്മഹാനിയും കീർത്തിഹാനിയും പാപവും മൂന്നുമുണ്ടാവും. യുദ്ധം ചെയ്താൽ
പാപമുണ്ടാവും. അപ്പോൾ ബലാബല വിചാരത്തിൽ യുദ്ധം ഭേദമാണെന്ന് കൂടി വരും. യുദ്ധം ചെയ്തില്ലെങ്കിൽ പാപമുണ്ടാകുമെന്നത് അർജുനവചനമായി എടുക്കരുത്. യുദ്ധം ചെയ്താൽ സ്വജനവധത്തിൽ മഹത്പാപമുണ്ടാവും, സ്വജനവിയോഗം മുന്നോട്ടുണ്ടാവും. കൂടാതെ ഇവിടെ ഉത്സാദ്യന്തേ ജാതിധർമാഹ എന്നതിൽ ധർമ്മഹാനിയും സമാനമാണ്. ജാതിധർമ്മഹാനി സ്വധർമ്മഹാനി താരതമ്യത്തിൽ ഏതാണ് വലുത് എന്നതും വിചാരണീയ വിഷയമാണ്. അതുകൊണ്ട് ഇത്രയും ഉപദേശം കൊണ്ട് ഏതെങ്കിലും നിർണായക സ്ഥിതി ഉപസ്ഥിതമായിട്ടില്ല, അർജുനനെ നിർണയിച്ചുറപ്പിക്കുവാൻ പറ്റിയൊരു സ്ഥിതി ഈ അപഗ്രഥനങ്ങളിലൂടെ തരമായിട്ടില്ല. തദർത്ഥം അതിനായിക്കൊണ്ട് ഭഗവാൻ സാഖ്യ ഉപയോഗ തലത്തിലുള്ള സാഖ്യ ഉപയോഗിയായ തത്വചിന്താ നിർദ്ദിഷ്ടമായ ആത്മജ്ഞാന പ്രേരിതമായ കർമ്മത്തിൻ്റെ നിഷ്കൃഷ്ടമായ അന്തിമവും ദൃഢവുമായ സ്വരൂപം പറയുന്നു. സുഖദുഃഖേ എന്നിങ്ങനെ അല്ലയോ അർജുന? ഇനി നിനക്ക് പാപത്തെക്കുറിച്ചുള്ള ഭയമാണെങ്കിൽ അതിനുള്ള മാർഗം പ്രശസ്തമാണ്. സുഖം ദുഃഖം, ലാഭം ലാഭഹാനി, ജയം പരാജയമെല്ലാം സമമാക്കുക. തുടർന്ന് നിന്റെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക. യുദ്ധത്തെപ്പോലും യോഗയുക്തമാക്കി ചെയ്യുക. നിനക്ക് പാപമുണ്ടാവില്ല തന്നെ. വിശിഷ്ടാദ്വൈത ആചാര്യനായ രാമാനുജാചാര്യൻ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും മനനയോഗ്യമാണ്. ഹതോവ പ്രാപ്സ്യസി സ്വർഗം. ഇതൊരു സാമാന്യ നിയമമാണ്. എന്തുകൊണ്ടെന്നാൽ സാമാന്യ നിയമത്തെ ആധാരമാക്കി പറയുന്നതാണ്. ഇനി സ്വയം മരിച്ചാൽ സ്വയം സ്വർഗത്തിൽ പോകും. എന്നാൽ യുദ്ധത്തിൽ ഇനി ശത്രുസേനയിലുള്ളവരെ കൊന്നാൽ ആ ശത്രുക്കൾ സ്വർഗത്തിൽ തന്നെ പോകും. ഇതിൻ്റെ അർത്ഥം യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലുക എന്നാൽ അവരെ സ്വർഗത്തേക്ക് അയക്കുക എന്നർത്ഥം. എന്ത് ഇത് പാപകർമ്മമാണോ? ഒരാളെ അയാൾ ചെലവൊന്നും ചെയ്യാതെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചാൽ അതത്ര മോശം കാര്യമാണോ? അമേരിക്കയിൽ പോകാൻ ആഗ്രഹിച്ച് പണം ഉണ്ടാക്കാൻ വിഷമിക്കുമ്പോൾ ഒരു പണവും ചെലവാക്കാതെ അയച്ചാൽ അതത്ര ദുഃഖകാര്യമാണോ? സന്തോഷമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് യുദ്ധത്തിൽ പാപത്തിൻ്റെ കാര്യം ഒരിക്കലും വരുന്നില്ല. ഈ ഹനനം പുണ്യകർമ്മം തന്നെയാണ്. രാമാനുജാചാര്യരുടെ ഈ ന്യായം ശ്രദ്ധേയമാണ്, മനനീയമാണ്. മനനയോഗ്യങ്ങളായ അനേകം ആചാര്യന്മാരുടെ സന്ദേശങ്ങൾക്ക് ഇടനൽകിയ ഭഗവത് വചനത്തിൻ്റെ വളരെ വളരെ പ്രകാശപൂർണമായ സ്ഥിതിക്ക് മുമ്പിൽ ആ ധവളിതയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുങ്ങുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.